ഇന്ത്യയെ ആഗോള ശക്തിയായി മാറ്റിക്കൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതിന് ചുക്കാൻ പിടിക്കുന്ന ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും നയതന്ത്രത്തിന്റെ പുതിയ മുഖം സൃഷ്ടിക്കുന്നു അമേരിക്കയെയും റഷ്യയെയും പിണക്കാതെ ഇരുവരുമായും കൈകോർത്ത് മുന്നോട്ട് കുതിക്കുന്ന നിലപാടാണ് ഇന്ത്യ സ്വീകരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ജനുവരി അവസാനം അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സള്ളിവനുമായും ജനുവരി ആദ്യവാരം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും കൂടിക്കാഴ്ച നടത്തി യുക്രൈൻ അധിനിവേശത്തെ തുടർന്ന് ഹിരാകാശ മേഖലയിൽ ഒഴികെ യു എസും റഷ്യയും തമ്മിൽ സഹകരണമില്ല യു എസ് റഷ്യയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയുമാണ് റഷ്യയാകട്ടെ കഴിഞ്ഞ ഏപ്രിൽ യു എസ് വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസനും മെയിൽ പ്രസിഡന്റ് ജോ ബൈഡനും സ്റ്റേഡ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും അടക്കം തൊള്ളായിരത്തി പ്രധാന വ്യക്തികൾക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു അമേരിക്കയും നാറ്റോ സഖ്യവും റഷ്യയുമായി അത്ര രസത്തിലുമല്ല യുക്രൈനിലെ റഷ്യൻ അധിനിവേശത്തോട് ലോകരാജ്യങ്ങൾ പലരും രണ്ട് ചേരികളിൽ നിലയുറപ്പിച്ചപ്പോൾ ചർച്ചകളുടെ യുദ്ധം അവസാനിപ്പിക്കണം എന്ന നിർദ്ദേശമാണ് ഇന്ത്യ ലോകത്തിന് നൽകിയത് മാത്രമല്ല ഇന്ത്യ റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ഇന്ധനം ഇറക്കുമതി ചെയ്യുന്നതിനെ അമേരിക്ക ശക്തമായി എതിർക്കുകയും ചെയ്തിരുന്നു ഇങ്ങനെയുള്ള കലുഷിതമായ അന്തരീക്ഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മോദി അജിത് ഡോബലിനെ യു എസിലേക്കും റഷ്യയിലേക്കും അയച്ചത് ഇത് വളരെ നിർണായകമായ ചുവടുവയ്പായാണ് നയതന്ത്ര ലോകം വിലയിരുത്തുന്നത് കാരണം പരസ്പരം ഭിന്നത രൂക്ഷമായി നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളുമായി ഊഷ്മളമായ സൗഹൃദം നിലനിർത്തുകയും വിവിധ മേഖലകളിൽ സഹകരണം ഉറപ്പാക്കുകയും ചെയ്യുന്നത് ചെറിയ കാര്യമല്ല ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സൈനിക വാണിജ്യ ശാസ്ത്ര സാങ്കേതിക മേഖലയിലുള്ള പങ്കാളിത്തത്തെ കുറിച്ചാണ് പ്രധാനമായി ചർച്ച നടത്തിയത് ഉഭയകക്ഷി പ്രാദേശിക വിഷയങ്ങളിലായിരുന്നു ഇന്ത്യ റഷ്യ ചർച്ച ഇന്ത്യ റഷ്യ തന്ത്രപരമായ പങ്കാളിത്തം നടപ്പിലാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടരാൻ സമ്മതിച്ചതായി മോസ്കോയിലെ ഇന്ത്യൻ എംബസി വ്യക്തമാക്കി റഷ്യയുടെ യുക്രൈൻ അധിനിവേശം ആരംഭിച്ച ശേഷം രണ്ടാം തവണയാണ് ാണ് അജിത് ഡോവല് മോസ്കോയിൽ പറഞ്ഞിറങ്ങുന്നത് കഴിഞ്ഞ കൊല്ലം ഓഗസ്റ്റിലും അദ്ദേഹം അവിടം സന്ദർശിച്ചിരുന്നു റഷ്യയുമായി നല്ല സഹകരണമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ നവംബറിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റഷ്യ സന്ദർശിച്ചിരുന്നു അന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ഉൾപ്പെടെയുള്ള സാമ്പത്തിക ഇടപെടൽ വിപുലീകരിക്കുമെന്ന് രാജ്യങ്ങളും വ്യക്തമാക്കിയിരുന്നു ന്യൂഡൽഹിയിൽ നടക്കുന്ന ജി ട്വന്റി വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ മുന്നോടിയായാണ് ഡോവലിന്റെ മോസ്കോ യാത്ര എന്നതും ശ്രദ്ധേയം മാർച്ച് ഒന്ന് രണ്ട് തീയതികൾ നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കാൻ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ഇന്ത്യയിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ ഡിസംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുടിനുമായി ടെലിഫോണിൽ സംഭാഷണം നടത്തി യുക്രൈനിലെ സ്ഥിതിഗതികളും ഉഭയകക്ഷി ബന്ധവും അന്ന് ചർച്ച ചെയ്തു യുക്രൈനിലെ റഷ്യൻ അധിനിവേശത്തിന് ശേഷമുള്ള അവരുടെ അഞ്ചാമത്തെ ഫോൺ സംഭാഷണമായിരുന്നു അത് അതായത് യുദ്ധത്തിന്റെ പേരിൽ പല രാജ്യങ്ങളും റഷ്യ ഒറ്റപ്പെടുത്തുമ്പോഴും ഇന്ത്യ അവരുമായി യുക്രൈനുമായും നിരന്തരം സമ്പർക്കം പുലർത്തുന്നു എന്നർത്ഥം ലോകരാജ്യങ്ങളെ രണ്ട് ചേരിയിലാക്കാതെ ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നു അതേസമയം അധിനിവേശം സംബന്ധിച്ച നിലപാട് പുടിനോട് നേരിട്ട് പ്രധാനമന്ത്രി മോദി വ്യക്തമാക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷം സെപ്റ്റംബർ പതിനാറിന് ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡിൽ നടന്ന എസ് ഡിഒ ഉച്ചകോടിയിലായിരുന്നു അത് അന്ന് മോദിയും പുറ്റിനും കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ഇത് യുദ്ധത്തിന്റെ യുഗമല്ല എന്ന് മോദി പുടിനോട് പറഞ്ഞിരുന്നു റഷ്യൻ അധിനിവേശത്തെ ഇന്ത്യ വ്യക്തമായി അപലപിച്ചിട്ടുണ്ടെങ്കിലും ബൂച്ച കൂട്ടക്കൊലയെക്കുറിച്ച് അന്താരാഷ്ട്ര അന്വേഷണം ആവശ്യപ്പെട്ടു റഷ്യൻ നേതാക്കൾ ഉയർത്തിയ ആണവ ഭീഷണികളിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു അതായത് കാര്യപ്രസക്തമായ കാര്യങ്ങൾ മാത്രം നിലപാട് വ്യക്തമാക്കുകയും അതിനൊപ്പം റഷ്യയുമായുള്ള ബന്ധം ഉലയാതെ നോക്കുകയും ചെയ്യുന്നു യുക്രൈൻ അധിനിവേശം സംബന്ധിച്ച് യു എൻ സെക്യൂരിറ്റി കൌൺസിലിൽ ഇന്ത്യ വ്യക്തമായിട്ടുള്ള ഒരു നിലപാടും അത് വ്യത്യസ്തമായി എടുക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിലെ അധിനിവേശത്തിന് ശേഷം നിരവധി പ്രമേയങ്ങളും ഉണ്ടായി Malayali Warta Plus like share and subscribe